பலிபில மகமியம் அலிபச்சர புரில் பிசிமில்லா அரிமாக்கலே குத்து பனு தினம் குருகலே அழகுட்டல்ல குரு பிசிமில்லா அழகுட்டல்ல குரு பிசிமில்லா மகதத்திலே அலி பலிபில மகமியம் அலிபச்சர புரில் பிசிமில்லா அரிமாக்கலே குத்து பனு தினம் குருகலே அழகுட்டல்ல குரு பிசிமில்லா அழகுட்டல்ல குரு பிசிமில்லா വളരെ ഹ്രസ്വമായ ഒരു സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അതിബൃഹത്തായ ഒരു ചരിത്രം കഥാപ്രസംഗ രൂപേണ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. കഥ ബദർ യുദ്ധം. ആ വാക്കിന്റെ ശ്രവണ മാത്രയിൽ ലോക മുസ്ലിങ്ങൾ ആകമാനം ഹർഷപുളകിതരായിത്തീരുന്നു. അതേസമയം തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഞെട്ടിവിറക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ഇലാഹിന്റെ മതമായ ഇസ്ലാം ഈ ഭൂമുഖത്ത് നിലനിൽക്കണമോ അതോ നശിക്കണമോ? ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നൽകിയ പ്രഥമ യുദ്ധമാണ് ബദർ യുദ്ധം. എവിടെയാണ് ഈ ബദർ? വിശുദ്ധ മക്കയുടെയും മദീനയുടെയും ഏതാണ്ട് മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബദർ. ഇനി എന്താണ് ഈ ബദർ യുദ്ധം? അത് എങ്ങനെ സംഭവിച്ചു? അതിനു മുൻപ് നമുക്കല്പം ചരിത്രത്തിലേക്ക് കടക്കാം. പ്രവാചക പ്രഭുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പരസ്യമായ മതപ്രബോധനം ആരംഭിച്ചതോടെ മക്കാനിവാസികളായ ഖുറൈഷികൾ ശത്രുക്കളായി തീർന്നു. മാത്രമല്ല, വിശുദ്ധ നബിയുടെ കലിമത്തിൻ ദൗത്യം വിരോധഭാവന മനസ്സിലുറച്ചു വിരണ്ട ഖുറൈഷികൾ നബിയെ വധിക്കാൻ വളഞ്ഞു തൻ വസതി. ഉടനടി വിനയമായ വിടന്ന് മറഞ്ഞത് പലയനം മദീനയിലാണ്. വിശുദ്ധ നബിയുടെ കലിമത്തിൻ ദൗത്യം വിരോധഭാവന മനസ്സിലുറച്ചു വിരണ്ട ഖുറൈഷികൾ നബിയെ വധിക്കാൻ വളഞ്ഞു തൻ വസതി. ഉടനടി വിനയമായ വിടന്ന് മറഞ്ഞത് പലയനം മദീനയിലാണ്. അതെ, ആ കശ്മലന്മാർ നബിയെ വധിക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബിയും അദ്ദേഹത്തിന്റെ പ്രവാചകത്വം അംഗീകരിച്ച ചുരുക്കം ചില മുസ്ലിങ്ങളും സ്വദേശമായ മക്ക ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പാലായനം ചെയ്യുവാൻ നിർബന്ധിതരായി തീർന്നു. തൽസമയം മുസ്ലിങ്ങളുടെ നിരവധി സ്വത്തുക്കൾ മക്കയിലെ ശത്രുക്കളായ ഖുറൈഷികൾ പിടിച്ചെടുക്കുകയുണ്ടായി. അങ്ങനെ എല്ലാം നശിച്ച നിലയിൽ മദീനയിൽ എത്തിച്ചേർന്ന മുസ്ലിം അഭയാർത്ഥികളെ മദീന നിവാസികൾ സഹർഷം സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഇസ്ലാം മതത്തിലേക്ക് മദീനക്കാർ കൂട്ടം കൂട്ടമായി ചേർന്നുകൊണ്ടിരുന്നു. ഈ സംഭവ വികാസം മക്കയിലെ ഖുറൈഷികളെ വല്ലാതെ ഭയപ്പെടുത്തി. ഇസ്ലാമിനെ ഇനിയും വളരുവാൻ അനുവദിക്കരുത്, അതിനെ പാടെ നശിപ്പിക്കുക തന്നെ, അവർ പ്രതിജ്ഞ എടുത്തു. മദീനയെ ആക്രമിക്കാനുള്ള ശ്രമത്തിലായി ഖുറൈഷികൾ.
അതിനു വേണ്ടുന്ന കോപ്പുകൾ കൂട്ടുന്നതിലും അവർ വ്യാപൃതരായിത്തീർന്നു. ചില കച്ചവട സംഘങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കച്ചവടത്തിന് അയച്ച് ധനം സംഭരിക്കുവാൻ കുറേശികൾ സന്നദ്ധരായി. അത്തരമൊരു കച്ചവട സംഘത്തിന്റെ തലവനായിരുന്നു അബു സുഫിയാൻ. ഈ സംഘത്തിൽ 40 ആളുകൾ അബു സുഫിയാന്റെ സഹായികളായിട്ടുണ്ടായിരുന്നു. 950 ഒട്ടകങ്ങളും കാരയ്ക്ക ഗോതമ്പ് മുന്തിരി തുടങ്ങിയ ചരക്കുകളും കൊണ്ട് ഷാമിലേക്കാണ് ഈ സംഘം പുറപ്പെട്ടത്. അബു സുഫിയാന്റെയും അനുയായികളുടെയും പുറപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുവാനിടയായി. മുസ്ലിങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത സ്വത്തുക്കൾക്ക് പകരമായി ഖുറൈശി കച്ചവടക്കാരുടെ മുതലുകൾ പിടിച്ചെടുക്കുവാനും അവ ധർമ്മ ഖജാനയിൽ ചേർക്കുവാനും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു. മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന കച്ചവടക്കാർ മുൻ പറഞ്ഞ ബദറിൽ വെച്ചായിരിക്കും വഴിത്തിരിവിനെ അഭിമുഖീകരിക്കുക. അതുകൊണ്ട് അബു സുഫിയാനെയും കൂട്ടരെയും ബദറിൽ വെച്ച് നേരിടാമെന്ന പ്രതീക്ഷയോടെ നബി തിരുമേനി കുറേ സഹാബാക്കളെയും കൂട്ടി അവിടേക്ക് പുറപ്പെട്ടു. എന്നാൽ ഉഷൈറത്ത് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അബു സുഫിയാനും സംഘവും ഷാമിലേക്ക് കടന്നു കഴിഞ്ഞതായ വിവരം ഗ്രഹിക്കുകയാൽ മടങ്ങേണ്ടതായി വന്നു. അനന്തരം നബി തിരുമേനി ആ കച്ചവട സംഘത്തിന്റെ മടക്കയാത്രയും പ്രതീക്ഷിച്ച് മദീനയിൽ കഴിഞ്ഞുകൂടി. മാസങ്ങൾ ഒന്ന് രണ്ട് കടന്നുപോയി. ഒരു ദിവസം ജിബ്രീൽ അലൈഹിസലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിലെത്തുകയും ആ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. അല്ലേ നബിയെ, താങ്കൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അബു സുഫിയാനും സംഘവും ഷാമിൽ നിന്നും ഇതാ മക്കയിലേക്ക് മടങ്ങി വരുന്നു. ഹിജ്റ 2 റംളാ മാസം 12 ഈ സംഭവം. ജിബ്രീലിൽ നിന്നും വിവരം ഗ്രഹിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 313 സഹാബികളെയും കൂട്ടി മദീനയിൽ നിന്നും പുറപ്പെട്ടു. സഹാബികളിൽ 236 പേരും അൻസാരികളായിരുന്നു. ബാക്കി 77 മുഹാജിറുകളും. കച്ചവടാനന്തരം പൂർവവരി ലാഭസമ്പാദനത്തോടെ ഷാമിൽ നിന്നും മക്കയിലേക്ക് മടങ്ങിയ അബു സുഫിയാൻ വല്ലാത്ത ഭയത്തിലായിരുന്നു. നബിയും കൂട്ടരും നേരത്തെ തന്നെ തങ്ങളെ തേടി എത്തിയതും കണ്ടുമുട്ടാനാകാതെ നിരാശയിലായി മടങ്ങിയതും അബു സുഫിയാൻ അറിഞ്ഞിരുന്നതാണ് അതിന് കാരണം. ഷാമിലേക്കുള്ള യാത്രയെ പോലെ തന്നെ മക്കയിലേക്കുള്ള മടക്കയാത്രയും മുഹമ്മദിനെ വെട്ടിച്ചുകൊണ്ടായിരിക്കണമെന്ന് അബു സുഫിയാൻ മോഹിച്ചു. എന്നാൽ
ഹിജാസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ നില വളരെ പരിങ്ങലായി തീർന്നു. തങ്ങൾ ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന് അബൂ സുഫിയാൻ തീർച്ചയായി. ഇനി എന്താണ് ഒരു മാർഗം? അയാളുടെ മസ്തിഷ്കം പുകഞ്ഞു. ഒടുവിൽ അബൂ സുഫിയാന്റെ സ്വരം ഉയർന്നു. ലംലം ഇബ്നു ഇംറാൻ. കൂട്ടത്തിൽ നിന്നും ഒരാൾ മുൻപോട്ട് നീങ്ങി നിന്ന് അബൂ സുഫിയാനെ വണങ്ങി. നീ ഉടൻ മക്കയിലേക്ക് പുറപ്പെടണം, അബൂ സുഫിയാൻ ആജ്ഞാപിച്ചു. എന്തിന് എന്ന ഭാവത്തിൽ ലംലം മുഖമുയർത്തി നോക്കി. ഖുറൈശി പ്രമാണികളെ കണ്ട് നമ്മുടെ ദയനീയ സ്ഥിതി അവരെ ഉണർത്തണം. മുഹമ്മദും കൂട്ടരും നമ്മെ കൊള്ളയടിക്കുവാൻ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ധീരരായ ഖുറൈശികൾ അതിവേഗം പാഞ്ഞെത്തി നമ്മളെയും നമ്മുടെ സ്വത്തുക്കളെയും രക്ഷിക്കണമെന്നും അറിയിക്കുക, അബൂ സുഫിയാൻ വിശദീകരിച്ചു. അത് കേട്ടിട്ടും ലംലം നിശ്ചലനായി നിൽക്കുകയാണ് ചെയ്തത്. അത് ശ്രദ്ധിച്ച് അബൂ സുഫിയാൻ പറഞ്ഞു, നീ ഒരു സമർത്ഥനാണെന്ന കാര്യത്തിൽ എനിക്ക് തെല്ല് സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. ഇതിന്റെ പേരിൽ നിനക്കൊരു നല്ല സമ്മാനം നൽകുന്നുണ്ട്, കുറച്ചൊന്നുമല്ല, 20 മിസ്കാൽ. അത് കേട്ടതോടെ ലംലമിന്റെ ഭാവം അപ്പാടെ മാറി. അയാൾ ഉടൻ തന്നെ പുറപ്പെടുവാൻ സന്നദ്ധനായി. നിൽക്കൂ, ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കയിലെത്തും മുമ്പ് നീ നിന്റെ ഒട്ടകത്തിന്റെ മൂക്കും ചെവിയും മുറിക്കേണ്ടതാണ്. ജീനി മോഷ്ടിക്കപ്പെട്ടു എന്ന് വരുത്തുവാൻ അത് എവിടെയെങ്കിലും ഒളിപ്പിക്കുക. പിന്നെയോ, നിന്റെ കുപ്പായത്തിന്റെ മുൻഭാഗവും പിൻഭാഗവും കീറുകയും വേണം. ഇത്രയും ചെയ്താൽ നീ ആക്രമിക്കപ്പെട്ടതായി ഏവർക്കും ബോധ്യമാകുന്നതാണ്, അബൂ സുഫിയാൻ പറഞ്ഞു. പിന്നെ ഒട്ടും താമസമുണ്ടായില്ല, ലംലം അതിവേഗത്തിൽ മക്കയിലേക്ക് പുറപ്പെട്ടു. ലക്ഷ്യമാക്കി പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മക്കയുടെ മണ്ണിൽ ഒരു പുതിയ സംഭവം നാം എടുക്കുകയായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ മകൾ ആതിഖ അന്നൊരു സ്വപ്നം കണ്ടു. അതിന്റെ അന്ത്യത്തിൽ ഒരു ഞെട്ടലോടെയാണ് അവർ ഉണർന്നെഴുന്നേറ്റത്. അവരപ്പോൾ ഭയന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. രാവിലെ ആതിഖ സഹോദരനായ അബ്ബാസിനെ വിളിച്ച് അരികിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. അതിന്റെ ഓർമ്മ ഇപ്പോഴും എന്നെ കിടിലം കൊള്ളിക്കുന്നു. ഓഹോ, അത്ര ഭയങ്കരമായിരുന്നു ആ സ്വപ്നം, എങ്കിലാന്ന് കേൾക്കട്ടെ. അബ്ബാസ് ജിജ്ഞാസ പ്രകടിപ്പിച്ചു. പറയാ, പക്ഷേ നിങ്ങളത് ആരെയും അറിയിക്കരുത്. അറിയിച്ചാൽ സകലരുടെയും പരിഹാസമായിരിക്കും നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം. ഇല്ല, ഞാൻ ആരോടും പറയുകയില്ല. നിങ്ങളുടെ സമൂഹത്തിന് നേരിടുവാൻ പോകുന്ന ഒരു വലിയ ആപത്തിന്റെ സൂചനയാണ് ആ സ്വപ്നം. അതുകൊണ്ട് ആരോടും ഇക്കാര്യം മിണ്ടിപ്പോകരുത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? അബ്ബാസൻ അല്പം ശുണ്ഠി കയറി. ശരി, ഞാൻ പറയാം. ഒരൊട്ടക സഞ്ചാരി അബുത്തഹ് എന്ന സ്ഥലത്ത് ഒട്ടകപ്പുറത്തിരുന്നുകൊണ്ട് അയാൾ വിളിച്ചു പറയുന്നു, ഹേ മര്യാദകെട്ട ചതിയന്മാരായ ജനങ്ങളെ, നിങ്ങളുടെ മരണസ്ഥലത്തേക്ക് നിങ്ങൾ പുറപ്പെടുവീൻ. വെറും 3 ദിവസത്തെ അവധി മാത്രമേ ഉള്ളൂ. അടുത്ത ക്ഷണം ആ ഒട്ടക സഞ്ചാരി ഒരു പള്ളിയിൽ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അവിടെ നിന്നുകൊണ്ടും അയാൾ 3 തവണ അപ്രകാരം വിളിച്ചു പറഞ്ഞു. ഉടൻ തന്നെ സ്ഥലം മാറി. ഇത്തവണ അയാൾ കഅബത്തിന്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. ആ ഉയരത്തിൽ നിന്നുകൊണ്ട് അയാൾ അത് തന്നെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് തീരുന്നില്ല, പിന്നീട് അയാളെ കാണുന്നത് അബൂ ഹുബൈസ് എന്ന മലയുടെ മുകളിലാണ്. അവിടെ നിന്നുകൊണ്ടും അത് വിളിച്ചു പറഞ്ഞ മനുഷ്യൻ പെട്ടെന്നൊരു വലിയ കല്ലുരുട്ടി താഴേക്ക് വിട്ടു.
ആ കല്ല് താഴെ എത്തിയതും പൊട്ടിച്ചിതറുകയാണ് ഉണ്ടായത്. അതിന്റെ ഓരോ കഷണം മക്കയിലെ ഓരോ വീട്ടിലും ചെന്ന് വീഴുന്നതും ഞാൻ കണ്ടു. ആതിക പറഞ്ഞു നിർത്തി. സത്യത്തിൽ അബ്ബാസിനും ഭയമാണുണ്ടായത്. തീർച്ചയായും ഇതൊരു അർത്ഥവത്തായ സ്വപ്നമാണ്, നമുക്കിത് പരമരഹസ്യമായി സൂക്ഷിക്കാം. അബ്ബാസ് ഉറപ്പുകൊടുത്തു. എന്നാൽ മണിക്കൂറുകൾ തികയും മുമ്പ് അബ്ബാസ് തന്നെ അത് ലംഘിക്കുകയാണ് ചെയ്തത്. തൻ്റെ ഉറ്റമിത്രമായ ഒലീദിനെ കണ്ടപ്പോൾ അബ്ബാസ് പറഞ്ഞു, ഒലീദേ ഞാനൊരു രഹസ്യം പറയാം, നീ ആരോടും പറയുകയില്ലല്ലോ. ഇല്ല, ഒലീദ് കൈയടിച്ചു പറഞ്ഞു. ആതിക കണ്ട സ്വപ്നത്തിൻ്റെ പൂർണ്ണരൂപം അബ്ബാസ് കൂട്ടുകാരൻ്റെ മുൻപിൽ അവതരിപ്പിച്ചു. അനന്തരം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്തു, ആരോടും ഇക്കാര്യം പറയരുത് കേട്ടോ. ഹേയ്, നീട്ടി പറഞ്ഞുകൊണ്ട് ഒലീദ് നടന്നുപോയി. എന്നാൽ പിതാവായ ഉതുബത്തിന്റെ മുൻപിലേക്കാണ് ഒലീദ് ചെന്നത്. അബ്ബാസ് പറഞ്ഞ സ്വപ്ന വിവരം ഒലീദ് അപ്പോൾ തന്നെ പിതാവിനെ അറിയിച്ചു. എന്തിനേറെ പറയുന്നു, അന്ന് അർക്കൻ അസ്തമിക്കും മുമ്പ് തന്നെ ആ സ്വപ്ന രഹസ്യം മക്കയിലെങ്ങും പരസ്യമായി കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ അബ്ബാസ് കഅബ പ്രദക്ഷിണത്തിനായി പോകുമ്പോൾ ദർശന ചെയ്തേ വീണിത്തു കർമ്മതവാപം കാടിന്തിങ്കേ രജയില വരുമോ നാമുറയപ്പാസൂളർന്തങ്കേ. സഹോദരി ആതിക്കയുടെ സ്വപ്നത്തെക്കുറിച്ച് അബൂജഹലും കൂട്ടരും പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട അബ്ബാസ് അബൂജഹലിന്റെ ആവശ്യപ്രകാരം തവാഫിന് ശേഷം അബൂജഹലിന്റെ മുൻപിലെത്തുന്നു. അബ്ദുൽ മുത്തലിബിന്റെ സന്തതികളെ, നിങ്ങളിൽ പ്രവാചകത്വം പരന്നു തുടങ്ങിയത് എപ്പോഴാണ്? അബൂജഹലിന്റെ ചോദ്യം പെട്ടെന്നുയർന്നു. അബ്ബാസിനൊന്നും മനസ്സിലായില്ല. നീ എന്തിനെയാണ് ഉദ്ദേശിച്ചത്? അയാൾ ചോദിച്ചു. നിനക്കറിയില്ലേ ആതിക കണ്ട സ്വപ്നം? ആതിക കണ്ട സ്വപ്നമോ? അവൾ എന്താണ് കണ്ടത്? ആരാണിത് പറഞ്ഞത്? ഓഹോ, നീ ഒന്നും അറിഞ്ഞില്ല അല്ലേ. പുരുഷന്മാരായ നബിമാരെ കൊണ്ട് മാത്രം നിങ്ങൾക്ക് തൃപ്തിയാവില്ല അല്ലേ? സ്ത്രീകളിൽ നിന്ന് കൂടി നബിമാർ വേണമെന്നുണ്ടോ? എന്തൊരു വ്യാമോഹം! എന്നാൽ ഒന്ന് പറഞ്ഞേക്കാം, ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നുമല്ല. പിന്നെ ആതിക്കയുടെ സ്വപ്നത്തിൽ 3 ദിവസത്തെ അവധിയാണല്ലോ പറയുന്നത്. ഞങ്ങൾ അതും പ്രതീക്ഷിച്ച് കഴിഞ്ഞു കൂടുകയാണ്. സ്വപ്നം സത്യമാണെങ്കിൽ സംഭവിക്കാതെ തരമില്ല. സംഭവിച്ചില്ലെങ്കിൽ ഒരു കാര്യം നേരത്തെ തന്നെ പറയുകയാണ്, അറബികളിൽ ഏറ്റവും വലിയ ഭോഷന്മാരും കള്ളപ്രവാചകന്മാരുമാണ് നിങ്ങളെന്ന് ഞങ്ങൾ എഴുതി പരസ്യപ്പെടുത്തുക തന്നെ ചെയ്യും. അബൂജഹൽ മുന്നറിയിപ്പ് നൽകി. നിഷേധാത്മക നയം മാത്രം സ്വീകരിച്ചുകൊണ്ട് അവിടെ നിന്നും അബ്ബാസ് മടങ്ങുകയായിരുന്നു. അന്ന് രാത്രിയിൽ അബ്ദുൽ മുത്തലിബിന്റെ പുത്രിമാർ അബ്ബാസിനെ വളഞ്ഞു. പരാതിപ്പെടുകയായിരുന്നു, പുരുഷന്മാരെ മുഴുവനും പരിഹസിച്ചുകൊണ്ട് നടക്കുവാൻ ദുഷ്ടനായ അബൂജഹലിനെ നിങ്ങൾ അനുവദിച്ചിരുന്നു. ഇപ്പോഴിതാ സ്ത്രീകളെയും ആ നീചൻ പരിഹസിച്ചു തുടങ്ങിയിരിക്കുന്നു. അവനോട് ചോദിക്കാൻ ചുണയുള്ള ആണുങ്ങൾ ഇന്നിവിടെ ഇല്ലാതായിപ്പോയി. ധീരസിംഹമായ ഹംസത്തും വീരപുലിയലിയും മറ്റും പ്രവാചകന്റെ കൂടെ മദീനയിലേക്ക് പോയത് ഞങ്ങളുടെ ദുര്യോഗം തന്നെ. അബൂജഹലിന്റെ ഭത്സനങ്ങളൊക്കെ ശ്രവിച്ചുകൊണ്ട് നിങ്ങൾ മിണ്ടാതെ മടങ്ങിയല്ലേ ചെയ്തത്?
എന്നാൽ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ സ്ത്രീകൾ അടഞ്ഞൊതുങ്ങി കഴിയുന്നവർ തന്നെ. നിങ്ങൾക്കാവില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം. ആ നീച്ചനോട് പകരം ചോദിക്കുവാൻ ആ സ്ത്രീകൾ അബ്ബാസിന് നേരെ ചീറുകയായിരുന്നു. നിങ്ങൾ പറഞ്ഞത് മുഴുവനും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒപ്പം നിങ്ങളൊരു കാര്യം ഞാൻ അറിയിക്കുകയാണ്. എന്റെ ഭാവപ്പാർച്ച കണ്ടതിൽ പിന്നെ അവൻ ഒന്നും പറയുകയുണ്ടായില്ല. എങ്കിലും നാളെ തന്നെ ഞാൻ ഇതിന് പകരം ചോദിക്കാം. നിങ്ങൾ എല്ലാവരും തൽക്കാലം ഒന്ന് ക്ഷമിക്കൂ. അബ്ബാസിന്റെ അഭ്യർത്ഥന സ്ത്രീകൾ സ്വീകരിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ അബ്ബാസ് അബൂജഹലിനെ നേരിട്ടു. അബ്ബാസിന്റെ രോഷഭാവം കണ്ടപ്പോൾ അബൂജഹലിന് ഭയമായി. പെട്ടെന്ന് അയാൾ ഓട്ടം ആരംഭിച്ചു. അബ്ബാസ് പിന്നാലെ ഓടി. ഇത്തരണത്തിൽ അടുത്ത മലമുകളിൽ ഒരു ശബ്ദം കേട്ടു. ൊക്കയിൽ മുക്കിയ മക്കയിൽ മിക്കവരേ തിങ്കലയുങ്ങൾക്ക് ഇറങ്ങിയ വൻപല സംഗീതം കേളുവീരേ മുട്ടിയൂമൈകളെ ഒട്ടകം പൊന്നും പട്ടും പറത്തിടുവാന്തി മുഹമ്മദും കണ്ടുണയാറുകളും വന്നിരിക്കും അറിവീ മരമുകളിൽ മൂക്കും ചെവിയും മുറിക്കപ്പെട്ട ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് ലംലം വിളിച്ചു പറയുകയായിരുന്നു. മക്കാനിവാസികളെ, നിങ്ങളുടെ സ്വത്തുക്കളെ കൊള്ളയടിക്കുവാൻ മുഹമ്മദും കൂട്ടരും എത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സഹായം അബൂ സുഫിയാൻ വേഗം എത്തിക്കുക. ഇത് കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ അബൂജഹലും അബ്ബാസും സ്തബ്ധരായി നിന്നുപോയി. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുസ്സഹമായിരുന്നു ആ വാർത്ത. അവരിൽ പലരും വിലപ്പെട്ട ചരക്കുകളും സ്വർണവും അബൂ സുഫിയാനെ ഏൽപ്പിച്ചിരുന്നു. അവ മുഴുവനും കൊള്ളയടിക്കപ്പെടാൻ പോവുകയാണത്രേ. ഉടൻ തന്നെ സകലരും പുറപ്പെടാൻ ഒരുങ്ങിക്കൊള്ളൂ. പ്രായപൂർത്തിയായ ഒരാളും മാറി നിന്നുകൂടാ. അഥവാ ആരെങ്കിലും ഒഴിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പകരം ആളെ അയക്കുക തന്നെ വേണം, അബൂജഹൽ പറഞ്ഞു. അതോടെ ഖുറൈശിപ്പട സന്നദ്ധമാകുവാൻ തുടങ്ങി. ഇക്കാര്യത്തിൽ അമിതമായ വീറും വാശിയും ഓരോ ഖുറൈശി യുവാവിലും ദൃശ്യമായിരുന്നു. എന്നാൽ ചിലരാകട്ടെ മടിച്ചു നിന്നു. രോഗിയായ അബൂലഹബും അവരിൽ ഒരാളായിരുന്നു. തന്റെ കടക്കാരനായ ഒരാളെ പകരം നിയോഗിച്ചുകൊണ്ടാണ് അയാൾ പിന്മാറിയത്. മടിച്ചു നിന്നവരെ മുഴുവൻ ഉത്സാഹപ്പെടുത്തിക്കൊണ്ട് അബൂജഹലിന്റെ നേതൃത്വത്തിൽ 1000 പേരടങ്ങുന്ന പട സംഘടിപ്പിക്കുകയുണ്ടായി. 1000 കുതിരകൾ, 700 ഒട്ടകങ്ങൾ, ആയുധങ്ങൾ, അങ്ങനെ വേണ്ടതെല്ലാം എത്തപ്പെട്ടു. നേതാവായ അബൂജഹൽ വളരെ കാര്യമായ നിലയിൽ തന്നെ ഒരുങ്ങുവാൻ തുടങ്ങി. മികമായ പട്ടികളും കുളമേൽമചട്ടകളും അരിനാടൻ ചൊട്ടികളും പല പണി പുതുവായ എടുത്തൊരു ഹാസം വിരൽക്ക് പതിച്ചിടലായി മറിയും സുവനം പല ജൗഹരം വെച്ച് പതിത്തൊരു താജത് ചൂടി മനതിൽ വിവരത്തിനേറുവതത്തിനയും ചിതമായി പുനയവനാ അങ്ങനെ ഖുറൈശിപ്പട എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി പുറപ്പെടുകയായി. ഈ സംഘത്തിൽ കവികളും വാദ്യോപകരണങ്ങൾ എന്തിയ ഗായകരും സുന്ദരിമാരായ നർത്തകികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ അബൂ സുഫിയാൻ കച്ചവട സംഘത്തിന്റെ മാർഗം മാറ്റിക്കളഞ്ഞിരുന്നു. കടൽക്കരയിലൂടെ സംഘം മുന്നേറി. അപകട മേഖലകൾ തരണം ചെയ്തു എന്ന് തോന്നിയപ്പോൾ അബൂ സുഫിയാൻ ഖുറൈശികളുടെ സമീപത്തേക്ക് ഒരു ദൂതനെ അയച്ചു. ഈ ദൂതൻ ഖുജ്നത്ത് എന്ന സ്ഥലത്ത് വെച്ച് ഖുറൈശികളെ കണ്ടുമുട്ടുകയും തന്റെ ദൗത്യം അവരെ അറിയിക്കുകയും ചെയ്തു. അബൂ സുഫിയാനും സംഘവും കുറുക്ക് വഴിയിലൂടെ രക്ഷാമാർഗത്തിലെത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഉടനെ മടക്കിക്കൊള്ളുക. സന്തോഷകരം തന്നെ. എന്നാൽ ഞങ്ങൾ ഉടനെ മടങ്ങുവാൻ ഉദ്ദേശിക്കുന്നേയില്ല, അബൂജഹൽ പറഞ്ഞു. ഏതായാലും ബദറിൽ എത്തട്ടെ. അവിടെ ഒരു 3 ദിവസം ഉല്ലാസകരമായി കഴിച്ചുകൂട്ടണം. ഒട്ടയങ്ങളെ കൊന്ന് ഭക്ഷിച്ചും വേണ്ടുവോളം മദ്യപിച്ചും ആട്ടവും പാട്ടും ഒക്കെയായി അവിടെ ഒന്ന് വിലസണം. അവരുണ്ടല്ലോ ആ മുസ്ലിങ്ങൾ, ഞങ്ങളെ കണ്ട് ഉൾഭയത്തോടെ പിൻവാങ്ങുന്നത് ശരിക്കൊന്ന് കണ്ടിട്ടേ മടങ്ങുന്നുള്ളൂ. ഈ വിവരം അബൂ സുഫിയാൻ അറിയിച്ചേക്കൂ. ദൂതൻ മടങ്ങി. താമസിയാതെ അബൂജഹലും സൈന്യവും ഉദുവത്തുൽ കുസ്വ എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഉദുവത്ത് എന്ന മലയുടെ മക്കയുടെ അടുത്ത ഭാഗമായിരുന്നു ഈ സ്ഥലം. അബൂജഹലും സൈന്യവും അവിടെ താവളമടിച്ചു. മുഹമ്മദ് നബിയുടെ അനുയായികൾ 313 പേരാണല്ലോ ഉണ്ടായിരുന്നത്.
ഇവരിൽ 9 പേർ വിവിധ കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ടു ശേഷിക്കുന്നവർക്കെല്ലാം കൂടി 8 വാളുകളും 9 അങ്കികളും മാത്രമാണ് ഉണ്ടായിരുന്നത് ഒട്ടാങ്ങൾ വെറും 70 കുതിരകൾ 3 അധികം ആളുകളുടെ യാത്ര ഒട്ടകത്തിന്മേലായിരുന്നു ഓരോന്നിലും ഒന്നിലധികം പേർ കയറിക്കൂടി നബിയോടൊപ്പം ഇരുന്നിരുന്നത് അലിയും മർസദുമായിരുന്നു യാത്ര ആരംഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ നാഥ എൻ്റെ അനുയായികൾ നടക്കുന്നവരാണ് അവർക്ക് നീ വാഹനം നൽകണമേ അവർ വസ്ത്രമില്ലാത്തവരാണ് നീ അവർക്ക് വസ്ത്രം നൽകണമേ അവർ വിശന്നവരാണ് അവർക്ക് നീ ഭക്ഷണം നൽകണമേ അല്ലാഹുവേ നിന്റെ സർവ്വ അനുഗ്രഹങ്ങളും എൻ്റെ അനുയായികൾക്ക് ഉണ്ടാകണമേ അബൂ സുഫിയാനെയും കൂട്ടരെയും അന്വേഷിച്ചുകൊണ്ട് തന്നെ നബിയും സഹാബാക്കളും പല പ്രദേശങ്ങളും കടന്ന് സജ് സജ് എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു ഇവിടെ വെച്ച് അബൂ സുഫിയാനെ സംബന്ധിക്കുന്ന നേരിയ ഒരു വിവരം നബിക്ക് ലഭിക്കുകയുണ്ടായി ഷാമിൽ നിന്ന് മടങ്ങിയ അബൂ സുഫിയാൻ അതുവഴി കടന്നു പോയതായിരുന്നു ഇവിടെ നിന്ന് തന്നെ മറ്റൊരു വിവരം കൂടി നബി ഊഹിച്ചറിഞ്ഞു ഖുറൈഷികൾ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ട വിവരമായിരുന്നു അത് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിവരം പുറത്തുവിട്ടില്ല യാത്ര തുടർന്നു ബസ്രയിൽ എത്തിച്ചേർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സായിറത്ത് ഗോത്രത്തലവനായ ബസ്ബസത്തിനെയും ബനു നജാർ ഗോത്രത്തലവനായ ഉബയ്യനെയും അന്വേഷണാർത്ഥം ബദറിലേക്ക് അയച്ചു അന്വേഷകരായ സഹാബികൾ ബദറിനടുക്കലെത്തുകയും അവിടെ കണ്ട ഒരു കിണറ്റിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള തർക്കം കേൾക്കുവാനിട വരികയും ചെയ്തു Hey, man.